എന്താ പരിപാടി? പുതിയൊരു മിക്സർ എന്താ വന്നേക്കുവാ. മലയാളി പരിപാടി? പിന്നെ എന്താ ഇത് മിക്സർ? പുതിയൊരു 80 Pro-ന്റെ ഒരു 6 ചാനൽ മിക്സർ ആണ്. 88 Pro, Pro ഡിജി 6 എം അല്ലേ. ഇതില് കൊറേ എന്താ പറയാ, ത്രീ ബാൻഡ് ഇക്കു, 99 ആ പുതിയത് വന്നേ, 99 എഫക്റ്റ് ഉണ്ട് ഇതില്, 99 അങ്ങനെ ഒറ്റ ഡീലാണ് വരുന്നത് അതോ സിംഗിൾ ഡീൽ ആണ്. പക്ഷെ നമുക്കിത് സെലക്ട് ചെയ്തിട്ട് 99 റിവർബ് അതേപോലെ എക്കോ ലോങ് എക്കോ കാര്യങ്ങളെല്ലാം ഉണ്ട്. നാല് ഇൻപുട്ട് വരുന്നേ, 4 മൈക്ക് ഇൻപുട്ട്, 2 ലൈൻ ഇൻപുട്ട്, സ്റ്റീരിയോ ആയിട്ട് തന്നെ വരുന്നുണ്ട്. ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് അല്ലേ. എത്ര റേറ്റ് വരുന്നത് ഇതിന്? ഇതിനൊരു 8 രൂപ ലെവലാണ് വരുന്നത്. ഓക്കെ നോക്കിയാണ്. സിമ്പിൾ മിക്സർ ആണ്. അഡാപ്റ്റർ പുറത്തുനിന്ന് കൊടുക്കാം, 12 വോൾട്ട് 1 ആമ്പിയർ. ബാക്ക് സൈഡിലാ ഡിസി ഇൻ അല്ലേ. ഡിസി ഇൻ. ഓക്കെ ഇതില് കണ്ടൻസർ മൈക്ക് നമ്മൾ ചാനൽ പരിചയപ്പെടുത്തിയാലോ. ആ അല്ലേ. ഓക്കെ ഓക്കെ ഇതില് പറഞ്ഞാണ് ഇതിന്റെ. ഓക്കെ ഓരോ ചാനലായിട്ട് പാൻഡം പവർ സെപ്പറേറ്റ് ചാനലുണ്ട്. ഓരോ ചാനലിനും പാൻഡം പവർ സെപ്പറേറ്റ് ഉണ്ട്. സെപ്പറേറ്റ് സാധാരണ നമ്മൾ ചെറിയ മിക്സറിനൊക്കെ കഴിഞ്ഞാൽ ഒറ്റ പാൻഡം പവർ ഉണ്ടാവില്ല. ഇതേപോലെ ഇങ്ങനെ ഒരു പാൻഡം പവർ ഉണ്ടാവും, ഓൺ ആക്കി എല്ലാവരും കിട്ടും. ഇതിലങ്ങനെ ഇത് വേണ്ടതിൽ മാത്രം നമുക്ക് ഓൺ ആക്കാം. ഓക്കെ ഓക്കെ ഇതില് എല്ലാ മിക്സറിനെയും പോലെ തന്നെ ഫസ്റ്റ് ഗെയിൻ ഫസ്റ്റ് ഇതില് രണ്ടും കണക്ട് ചെയ്യാം, നമ്മളെ XLR കേബിൾ ഇതില് കണക്ട് ചെയ്യാം, അതുപോലെ ജാക്കും കണക്ട് ചെയ്യാം. ഓക്കെ പിന്നെ മറ്റേ ചില മിക്സറിന് ലൈൻ ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ ഇൻപുട്ട് ഒക്കെ ഉണ്ടാവുള്ളൂ ചെറിയ മിക്സറിനൊക്കെ ആകുമ്പോ. ഇതിന് മൂന്നെണ്ണം വരുന്നുണ്ട് കേട്ടോ, മിഡും വരുന്നുണ്ട്, അതായത് ഹൈ മിഡ് ലോ അങ്ങനെ വരുന്നുണ്ട്. മൂന്ന് ഇക്യു വരുന്നുണ്ട്. ത്രീ ബാൻഡ് ഇക്യു ആണ് വരുന്നത്. അതേപോലെ അതിന്റെ മേലെ തന്നെ ഗെയിന് അതിന്റെ ഇൻഡിക്കേഷൻ ഇൻപുട്ട്. ചില ചെറിയ മിക്സർ ആകുമ്പോ ചിലപ്പോ ചെറിയ മിക്സർ കൂടുതൽ കാണാ സൗണ്ട് ആരോ ആയിക്കോണെന്നില്ല. ചിലപ്പോ പുതിയ സാധനക്കാര് അല്ലെങ്കിൽ തന്നെ ചെറിയ സൗണ്ട് ആരോ നമ്മള് ഈ വണ്ടിയിൽ ഇടാനും ചെറിയ പ്രോഗ്രാമിന് പോകാനൊക്കെയാണ്. ഇതേപറ്റി കുറെ ധാരണ ഇല്ലാത്ത ആൾക്കാരെങ്കിലും കാണും. അപ്പൊ ഓൽക്ക് എന്താണ് പാൻഡം പവർ എന്ന് അറിഞ്ഞോണെന്നില്ല, ചിലപ്പോ ഗെയിൻ എന്താന്ന് അറിഞ്ഞോണെന്നില്ല. അപ്പൊ അതിന് പറ്റി ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാന്നുണ്ടെങ്കില് ഒരുപാട് ആൾക്കാർ നമ്മളെ ചാനൽ കണ്ടാട് വിളിച്ച് ചോദിക്കലുണ്ട് എന്താണ് ഗെയിന്, എന്താണ് ഈ ബാസ് ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞാണ്. അപ്പൊ ഓൾക്കും വേണ്ടിട്ടാണ് വ്യക്തമായിട്ട് പറയണത്. ഇത് കോമ്പായിട്ടാണ് വരുന്നത്. ഇതില് ജാക്കും XLR-ഉം രണ്ട് പിന്നും ഇതില് നമുക്ക് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ പാൻഡം പവർ ഉണ്ട്. പാൻഡം പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ടൻസർ മൈക്ക് ഉപയോഗിക്കുമ്പോ ഉപയോഗിക്കേണ്ട പവർ ആണ് ഈ പാൻഡം എന്ന് പറയുന്നത്. ഒരു 48 വോൾട്ട് സപ്ലൈ ആണ്. നമുക്ക് വീട്ടില് DI ബോക്സ് ഉപയോഗിക്കുമ്പോൾ ഇതിന് എല്ലാ മൈക്കും മൈക്കിനൊക്കെ നമ്മൾ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻഡിക്കേഷൻ കത്തും. അപ്പോ അതാണ് പാൻഡം പവർ. പിന്നെ ഗെയിന് കണ്ടൻസർ മൈക്ക് പിന്നെ വരുന്നത് ഗെയിൻ ആണ്. അതിന്റെ കൂടെ തന്നെ ഒരു പീക്ക് അറിഞ്ഞാണ്ട് ഒരു ഇൻഡിക്കേഷൻ കൂടെ കൊടുത്തിട്ടുണ്ട് അല്ലെ, ഒരു റെഡ് കളറില്. അപ്പൊ എന്താ വെച്ചാൽ ഈ റെഡ് കത്തി കഴിഞ്ഞാൽ ഓവർ ആയിട്ട് ഇതിക്ക് വരുന്ന ഇൻപുട്ട്, നമ്മളിപ്പോ ഒരു മൈക്ക് കുത്താണെങ്കിലും ഒരു മൊബൈലിൽ പാട്ടിടാണെങ്കിലും അല്ലെങ്കിൽ ഒരു കീബോർഡ് കണക്ട് ചെയ്യാന്നുണ്ടെങ്കിലും ഇതിൽ ഓവർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്യണം. ഇവിടെ ഈ ഒരു റെഡ് ഇൻഡിക്കേഷൻ കത്തും. അങ്ങനെ ആകുമ്പോ എന്താണോ ഗെയിന് കുറച്ച് കൊടുക്കുക, അപ്പോഴാണ് സൗണ്ട് ഒന്നുകൂടെ ക്വാളിറ്റിയിൽ നമുക്കിത് വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ ഗെയിൻ കഴിഞ്ഞാൽ ഈ ഗെയിൻ എന്ന് പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ ഇതിക്ക് വരുന്ന ഇൻപുട്ടിന്റെ വോളിയം കൺട്രോൾ ആണ്. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി അല്ലേ. ശരിക്കത് ഈ ചാനൽ വർക്ക് ചെയ്യേണ്ട വോൾട്ട് ആണ് ഈ ഗെയിൻ അറിയുന്നത്. അത് കൂടി കഴിഞ്ഞാല് ഇതിക്ക് വരുന്ന ഇൻപുട്ടിന്റെ ലെവല് പറഞ്ഞു. പിന്നെ വരുന്നത് 3 ബാൻഡ് ഇക്യു ആണ് വരുന്നത്. ഒരു ഹൈന്റെ കൺട്രോള്, ഒരു മിഡ് ഒരു ലോ, ലോന്റെ കൺട്രോള്. ഓക്കെ പിന്നെ ഒരു ഓക്സ് ഔട്ട് ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രബിൾ എന്നൊക്കെ നമ്മള് പറയും. പിന്നെ മിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹൈ മിഡ് ഉണ്ട്. ഇതിലൊരൊറ്റ മിഡ് ആയിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളൂ. ഈ സാധാരണക്കാർക്ക് മനസ്സിലാവും ചുരുക്കി പറഞ്ഞാല് സൗണ്ട് ഒന്നുകൂടെ ഒന്ന് വെക്കത് അവന്ന് അടഞ്ഞടക്കുന്ന സൗണ്ട് ഒക്കെയാണ് അവന്ന് തുറന്ന് കിട്ടാന്ന് ഇതിലെ രൂപത്തില് പറഞ്ഞത്. അപ്പോ അത് മിഡ്, പിന്നെ ലോ. ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാസ് സൗണ്ട് കട്ടി കൂടാനുള്ളത്. ഓക്കെ പിന്നെ വരുന്നത് FX ഓക്സ്. ഇതിനൊരു ഓക്സ് ഔട്ട് ഉണ്ട്, രണ്ടിനൊരു കൺട്രോൾ ആണ്. എഫക്റ്റ് ഔട്ട് ഉണ്ടാവില്ല, സിംഗിൾ പ്രീ ഔട്ട് മാത്രമേ ഇതിൽ വരുള്ളൂ.
ഓക്കെ ഓക്കെ. അപ്പോൾ ഓക്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓക്സിന്റെ കൺട്രോളായി മാറി, അല്ലാത്ത ടൈമിൽ ഇത് എഫ് എക്സിന്റെ, എഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എക്കോ, എക്കോന്റെ കൺട്രോൾ ആയിട്ട് ഇത് മാറും. പിന്നെ വരുന്നത് അതിന്റെ ലെവലിലെ വോളിയം കൺട്രോൾ, ഈ ഒരു ചാനലിന്റെ മാസ്റ്റർ വോളിയം. ഇത് നമുക്ക് വോളിയം കൂട്ടിയിട്ടും നമുക്ക് സൗണ്ട് മതിയാണില്ലെങ്കിൽ പിന്നെ ഗെയിൻ ലേശം കൂട്ടി കൊടുക്കുക, ആദ്യം സെന്ററിലൊക്കെ ആയിട്ട് ഇട്ടിട്ട് അല്ലെങ്കിൽ ഓവറായിട്ട് വരുന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിക്കേഷൻ കത്തുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കുക. ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള നാല് ചാനൽ അല്ലേ, വേറെ മാറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഈ നാല് ചാനൽ അങ്ങനെയാണ്. പിന്നെ ഇത് അഞ്ചാമത്തത് ഞാൻ പറഞ്ഞു, സ്റ്റീരിയോ ചാനലായിട്ടാണ് വരുന്നത്. ഓക്കെ, ആറ് ഇൻപുട്ട് ആണ് വരുന്നത്, അത് അഞ്ചോ നാലെണ്ണോ ഇങ്ങനെ ഒറ്റ മൈക്കായിട്ട് വരുന്നത്. പിന്നെ വരുന്നത് സ്റ്റീരിയോ ചാനലാണ് വരുന്നത്, അത് അഞ്ചു ആറും വരുന്നത്. ലെഫ്റ്റ് റൈറ്റ് അടക്കാണ് ഈ അഞ്ചു ആറും പറയുന്നത്. അതിന് മിഡ് ഉണ്ടാവില്ല, അതിന് ബാസ് ട്രിബിൾ മാത്രം, ബാസ് ട്രിബിൾ മാത്രം ഗെയിൻ ഉണ്ട്. നേരത്തെ പറഞ്ഞ ബാസ് ട്രിബിൾ ഉണ്ട്. പിന്നെ ഇവിടെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അഞ്ചു ആറും, അതുപോലെ തന്നെ എൻ പി ത്രീ സെലക്ട് ചെയ്യാനും ബ്ലൂടൂത്ത് ആക്കാനും. ഈ എൻ പി ത്രീ പ്ലെയർ എന്റെ കൺട്രോൾ ആയിട്ട് മാറും ഈ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇത് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അഞ്ചു ആറ് ചാനലിന്റെ കൺട്രോൾ ആയിട്ട് ഇത് മാറും. ഓക്കെ, പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഓക്സ് ഉണ്ട്, ഒരു ഹെഡ്ഫോൺ ഔട്ട് ഉണ്ട്, ഹെഡ്ഫോൺ ഔട്ട്, അതിന്റെ സെപ്പറേറ്റ് കൺട്രോൾ ഉണ്ട്. ആ ഹെഡ്ഫോൺ ഔട്ടിന്റെ കൺട്രോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് എക്സ് എൽ ആർ രണ്ട് ഔട്ടും ഉണ്ട്, മെയിൻ ഔട്ട്, മെയിൻ ഔട്ട് രണ്ട് ഇതിലും വരുന്നുണ്ട്, ഫോൺ പിന്നിലും വരുന്നുണ്ട്, എക്സ് എൽ ആറിലും വരുന്നുണ്ട്, ജാക്ക് ഔട്ടും വരുന്നുണ്ട്, എക്സ് എൽ ആറും വരുന്നുണ്ട്, ഒരു കൺട്രോൾ ആണ് കേട്ടോ. ഓക്കെ, പിന്നെ എട്ട് എ പ്രോ അല്ലെ, ഇതിന്റെ ബാഡ്ജ് ചെയ്യുന്നുണ്ട് ഡി ജി സിക്സ് എം അതിന്റെ മോഡൽ നമ്പർ, എഞ്ചിനീയർഡ് ഇൻ ഇറ്റലി, ഇറ്റലി, ഇറ്റലി ബാങ്ക് ആണ്, ഇറ്റലിന്റെ ഇതാണോ അല്ലേ, ഡിസൈനിങ് ഉണ്ട്. പിന്നെ ഇത് യു എസ് പി, നമ്മൾ ഇതിൽ പെൻഡ്രൈവ് അല്ലേ, പാട്ട് ഇതൊക്കെ ഇടുന്നുണ്ടെങ്കിൽ യു എസ് പി കണക്ട് ചെയ്താണ്. ഇതിൽ റെക്കോർഡിംഗ് ഉണ്ടോ? റെക്കോർഡിംഗ് ഉണ്ട്. റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഇത് ചെയ്യാം റെക്കോർഡ്. ഇത് കുത്തിയിട്ട് മോഡ് ബട്ടൺ ഉണ്ടല്ലോ, അത് ഈ മോഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡിംഗ് വരും, അതില് ലോങ് പ്രസ് ചെയ്താൽ റെക്കോർഡ് ആകും. ലോങ് പ്രസ് ചെയ്ത് കൊടുക്കല്ലേ, അപ്പൊ ഈ പ്രോഗ്രാം നടക്കണ ഗതിയിൽ നമുക്ക്. അപ്പൊ ആ സമയത്ത് ബ്ലൂടൂത്ത് വർക്ക് ചെയ്യില്ല കേട്ടോ. ആ ബ്ലൂടൂത്ത് വർക്ക് ചെയ്യില്ല. ഓക്കെ, മനസ്സിലായി. അപ്പൊ ഇതില് റെക്കോർഡ് ചെയ്യും, പിന്നെ ആ സാധനം നമുക്ക് ഇതിൽ പ്ലേ ചെയ്യാൻ, പ്ലേ ചെയ്യാം, പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, റെക്കോർഡ് ചെയ്തിട്ട് പ്ലേ ചെയ്യാം, യു എസ് പി ഉള്ളതാണല്ലോ. ഓക്കെ ഓക്കെ, പിന്നെ ഡിലേ എത്ര ഡിലേ ഉണ്ട്? 99 ഡിലേ. ഓക്കെ, ആ ഇതില് നമ്മള് ഈ ഒരു ഡി എസ് പിന്റെ ഇത് തിരിച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതിലാണോ വേണ്ടത് വെച്ചാല് ആ നമ്പർ ഇതിൽ കാണിക്കാറില്ലേ, അതായത് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് ആ ചാനല് ആ ഡിലേ ഓപ്പൺ ആവും അല്ലേ. ഓക്കെ, പിന്നെ വരുന്നത് ഇതെന്താണ് പ്രോഗ്രാം? ഇത് എം പി ത്രീയുടെ പ്രോഗ്രാം മാറ്റാനല്ലേ, നെക്സ്റ്റ് അടിക്കാനും ഫോർവേഡ് അടിക്കാനും. പാട്ട് മാറ്റിട്ട് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യാനുള്ള. ഓക്കെ, പിന്നെ അതിന്റെ മോഡ് സ്വിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, ബ്ലൂടൂത്ത് യു എസ് പി റെക്കോർഡിങ്ങിനൊക്കെ ഉപയോഗിക്കാനുള്ള മോഡിൽ അതിന്റെ റിപ്പീറ്റ്. പിന്നെ വരുന്നത് ഇതിന്റെ പവർ സ്വിച്ച് കൂടെ വരുന്നത്, അതൊരു വെറൈറ്റി സ്വിച്ചാണ്. സാധാരണ നമ്മൾ ബാക്ക് സൈഡിൽ അല്ലാന്നുണ്ടെങ്കിൽ സാധാ ഒരു സ്വിച്ച് ഒക്കെ കാണുന്നത്, ഇതൊരു വെറൈറ്റി സ്വിച്ച് തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന്റെ പവറിന്റെ ഇൻഡിക്കേഷന്, പിന്നെ നമ്മള് സിഗ്നലിന്റെ ഔട്ട് പോണ്ടിന്റെ ലെവല്, എഫ് എൽ സിഗ്നൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എന്താ അതിന്റെ ഡിലേ? റിപ്പീറ്റിന്റെ ഒരു അല്ലേ, ഡിലേ ടൈമിംഗ് കൊടുത്തില്ല, റിപ്പീറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ടൈമിംഗ് പറഞ്ഞാൽ ഇതിൽ ഓരോ നമ്പറിൽ ഓരോ നിശ്ചിത ടൈം ഉണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏതാ വേണ്ടി ചിലപ്പോ ഹലോ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മള് റിപ്പീറ്റ് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എണ്ണമാണ് ഹലോ ഹലോ ഹലോ, അത് ഇതിൽ കരോക്കെ സ്പീച്ച് ഇതൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ഹലോന്റെ എണ്ണം കൂട്ടണെങ്കിൽ ഇല്ല സംഭവമാണ്, റിപ്പീറ്റ് ഇല്ല നോബ്. പിന്നെ ഇപ്പൊ ഇതിലേത് ഓക്സിന്റെ മാസ്റ്റർ അല്ലേ, എല്ലാ ഓക്സിന്റെ മെയിൻ ആയിട്ട് ഒരു മാസ്റ്റർ കൊടുത്തിട്ടുണ്ട്. എഫ് എക്സ് ആണെങ്കിൽ എഫ് എക്സിന്റെ ഒരു മാസ്റ്റർ ആയിട്ടും കൊടുത്തിട്ടുണ്ട്, മാസ്റ്റർ പോലെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഹെഡ്ഫോൺ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഹെഡ്ഫോൺ ഇതാ കണക്ട് ചെയ്യാന്നാണല്ലേ, അതിന്റെ ഒരു കൺട്രോൾ, കൺട്രോൾ വോളിയം കൺട്രോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റീരിയോന്റെ ഒറ്റ നോബ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ, മെയിൻ ഔട്ടിന്റെ മെയിൻ ഔട്ട് ഒറ്റ ഒറ്റ മാസ്റ്റർ കൺട്രോൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ പവർ സെക്ഷൻ നമ്മള് നോക്കിയില്ലല്ലോ, അടിപൊളി സോക്കറ്റ്, അടിപൊളി ഡി സി ഇൻ മെറ്റൽ സോക്കറ്റ് ആണ് വരുന്നത്, മറ്റേ പ്ലാസ്റ്റിക് അല്ല. ഇതിന്റെ ബോഡിയും തന്നെ അത്യാവശ്യം മിക്സർ ചെറുതാണ്, അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോ ഈ ഒരു മിക്സർ പരിചയപ്പെടാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.